ഫോർമാറ്റിംഗ് ടൂളുകൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പട്ടിക ഉണ്ടാക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ തയ്യാറാക്കിയ വെബ് പേജിലെ കലോത്സവ ഇനങ്ങൾ രണ്ട് നിരകളിലായി മാതൃകയിൽ നൽകിയതുപോലെ ഇതുപോലെ രണ്ട് കോളങ്ങളായിട്ട് ഐറ്റംസ് നമുക്ക് ചേർക്കാൻ കഴിയുമോ? ഇതിന് ഏത് ടാഗാണ് ഉപയോഗിക്കുക? ടാബിൾ എന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. കേരള നടനം, നാടൻപാട്ട്, നാടകം, സംഘ നൃത്തം, ഗാനമേള തുടങ്ങിയവ ഒന്നാമത്തെ നിരയിലും ദേശഭക്തിഗാനം അങ്ങനെ ഉള്ളവ രണ്ടാമത് ഒരു നിരയിലുമായി ഒന്നിനു താഴെ മറ്റൊന്നായി നമുക്കെങ്ങനെ രേഖപ്പെടുത്താൻ കഴിയും? നേരത്തെ നമ്മൾ ഐറ്റംസ് എന്ന ഹെഡിങ് കൊണ്ടുവന്നതിന് ശേഷം കേരള നടനെന്നും നാടൻപാട്ടെന്നും രണ്ട് വരികളിലായി കൊണ്ടുവന്നിരുന്നു. നോക്കൂ, നമ്മൾ നേരത്തെ ഐറ്റംസ് എന്നെഴുതി കേരള നടനമെന്നും നാടൻപാട്ട് എന്നും എഴുതിയിരുന്നു. ഇനി ബാക്കിയുള്ളവ താഴെ താഴെ വരുന്നതിന് വേണ്ടി നമുക്ക് ബി ആർ എന്ന ടാഗാണ് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ ബി ആർ എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ബി ആർ എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ എഴുതാനുള്ള കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് ആദ്യം എഴുതാം, എന്നിട്ട് അത് ഒരു ടേബിളിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നാടൻപാട്ട് കഴിഞ്ഞ് അടുത്ത വരി ആവണം എന്നുള്ളതിന് ഇവിടെ ബി ആർ എന്ന് നൽകാം. ഞാൻ ഈ ബി ആർ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റത്തിൻ്റെയും ശേഷം കൺട്രോൾ സി കോപ്പി ചെയ്തു. എല്ലാ ഐറ്റവും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ആർ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നാടകം, നാടൻപാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നാടകമാണ്. ഞാനിവിടെ നാടകം എന്ന് ടൈപ്പ് ചെയ്യുന്നു. കൺട്രോൾ വി അമർത്തുന്ന സമയത്ത് അവിടെ ബി ആർ എന്ന് വരും. വീണ്ടും എൻ്റർ അമർത്തി ടാബ് അമർത്തി ഇത്തരത്തിൽ ഇത് മുഴുവനായിട്ടും ഈ ഐറ്റങ്ങൾ മുഴുവനായിട്ടും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ എഴുതാനുള്ള ഗാനമേള വരെ എഴുതി, ബി ആർ എന്ന് എഴുതി. ഇനി അടുത്ത കോളത്തിലാണ്. ഇത് ടേബിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തെ ഒരു കോളത്തിൽ എഴുതുക എന്നുള്ളത്. തൽക്കാലം നമുക്ക് ഈ ഡാറ്റ എൻട്രി മുഴുവനാക്കാം. ഇതും അതിന് താഴെയായി മുഴുവനായി നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നാടോടി നൃത്തം എഴുതി ബി ആർ ഇട്ടു. അതിനുശേഷം വട്ടപ്പാട്ട്, പാട്ട് ഇതിന് ബി ആർ കൊടുക്കണം എന്നില്ല, കാരണം ഇത് അവസാനത്തെ വരിയാണ്. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ താഴെയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് കോളങ്ങളിലേക്ക് മാറ്റണം. അതിന് ടേബിൾ എന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ കേരള നടനം എന്ന് തുടങ്ങുന്നതിന് മുമ്പാണ് നമുക്ക് ടേബിൾ എന്ന ടാഗ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ടേബിൾ ഇവിടെയാണ് ആരംഭിക്കേണ്ടത്. അതിൻ്റെ ടാഗ് ടേബിൾ എന്നാണ്. ഞാനിവിടെ ടേബിൾ ആരംഭിച്ചു. ഈ ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ സി അമർത്തിയതിന് ശേഷം ഏറ്റവും അവസാനം കൺട്രോൾ വി അത് പേസ്റ്റ് ചെയ്യുന്നു. സ്ലാഷ് ടേബിൾ എന്ന് നൽകി. അപ്പോൾ ഇത് ടേബിളിനകത്തായി. ഇനി ഇതിൻ്റെ ഒന്നാമത്തെ വരിയിലാണ് എന്നുള്ളതിന് ടി ആർ, എ റോ ഓഫ് സെൽസ് ഇൻ എ ടേബിൾ, ടി ആർ ടേബിൾ റോ ആരംഭിച്ചു. ഈ ടേബിൾ റോ നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ കൺട്രോൾ സി അമർത്തി, ഇതിനകത്ത് ഇവിടെ കൺട്രോൾ വി അമർത്തി, സ്ലാഷ് ടി ആർ. അപ്പോൾ ടേബിളിൽ ഒന്നാമത്തെ വരിയിലാണ് ഇതെല്ലാം. പക്ഷേ രണ്ട് കോളം നമുക്ക് ആവശ്യമുണ്ട്. അതിന് അതായത് രണ്ട് സെല്ല് നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാമത്തെ സെല്ലിലെ ഡാറ്റ അല്ലെങ്കിൽ ആദ്യത്തെ സെല്ലിലെ ഡാറ്റ എന്നുള്ളതിന് നമുക്കിവിടെ ടി ഡി എന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ടി ഡി എന്ന ടാഗ് ഉപയോഗിച്ചു. അപ്പോൾ ടേബിളിലെ ഡാറ്റ സെല്ലിലെ അത് ഞാൻ കൺട്രോൾ സി കോപ്പി ചെയ്തു. ഇതുവരെയാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലാഷ് ടി ഡി എന്ന് നൽകാം. ഇനി ദേശഭക്തിഗാനം മുതൽ പുതിയ ഒരു സെല്ലാണ് ആവശ്യം. അപ്പോൾ അവിടെ ഞാൻ ടി ഡി എന്ന് നൽകി. വട്ടപ്പാട്ട് വരെയാണ് അത്, അത് ഞാനവിടെ സ്ലാഷ് ടി ഡി എന്ന് നൽകി. ഇപ്പോൾ ടേബിൾ എന്ന ടാഗ്, അതായത് ടേബിൾ ആരംഭിച്ചു. ടി ആർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോ, ഒരു വരി തുടങ്ങുന്നതിനെ സൂചിപ്പിക്കാനാണ് ടി ആർ, ടേബിൾ റോ എന്ന് പറയാം. ദെൻ ഒന്നാമത്തെ സെൽ ടേബിൾ ഡാറ്റ, നമുക്കിതിന് ഡാറ്റ സെൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കേരള നടനം, ആ സെല്ലിൽ തന്നെ കേരള നടനം ബി ആർ എന്നെഴുതിയാൽ അടുത്ത വരിയിൽ. അപ്പോൾ ഒരു സെല്ലിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവും. ആ ഒന്നാമത്തെ സെല്ല് ഇവിടെ സ്ലാഷ് ടി ഡി എന്ന ഈ ഭാഗത്ത് അവസാനിക്കും. ടി ഡി എന്ന പുതിയ ഒരു സെല്ല് ഇവിടെ ആരംഭിച്ചു. ഇവിടെ സ്ലാഷ് ടി ഡി എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ആ സെല്ല് അവസാനിച്ചു. സ്ലാഷ് ടി ആർ എന്ന എഴുതുന്നതോടുകൂടി ആ വരി അവസാനിച്ചു. സ്ലാഷ് ടേബിൾ എന്നെഴുതുന്നതോടുകൂടി ആ ടേബിളും ഇവിടെ അവസാനിച്ചു. സേവ് ചെയ്യാം. നമുക്ക് റീലോഡ് ചെയ്യാം. നോക്ക്, ഇപ്പോൾ ഒരു ടേബിളിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടേബിൾ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം
ഈ ടേബിളിന് ബോർഡർ നമ്മൾ കൊടുത്തിട്ടില്ല. ടേബിൾ ബോർഡർ, ടേബിൾ ബോർഡർ ഈ ടേബിൾ എന്ന ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ എന്ന ഈ അതിനകത്ത് ഒരു സ്റ്റാർട്ടിങ് ടാഗിൽ മാത്രമാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ ബോർഡർ നമുക്ക് എത്ര കട്ടി വേണമെങ്കിലും കൊടുക്കാം. ഈ സീക്വൽ ടു വൺ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു ബോർഡർ വൺ കനത്തിലുള്ള കട്ടി ഒന്നാണ്. നമുക്ക് വേണമെങ്കിൽ രണ്ട് എന്ന് നൽകാം. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടി കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ ടേബിളുകൾ ഇവിടെ ഇപ്പം നമ്മൾ ഒരൊറ്റ വരിയിൽ ഒരു സെല്ലിനകത്ത് ഒന്നിലധികം വരികളായി അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ റോകളും കൂടുതൽ കോളങ്ങളുമൊക്കെ ഉൾപ്പെടുത്താൻ നമുക്ക് ഈ ടേബിൾ എന്ന ടാഗിലെ ടി ആർ ടി ഡി എന്ന ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. പട്ടിക ഉൾപ്പെടുത്താൻ നൽകിയ നിർദ്ദേശങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഇത് പൂർത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ, ഏത് നിർദ്ദേശം ഉപയോഗിച്ചാണ് നമുക്ക് പട്ടിക ഉൾപ്പെടുത്താൻ കഴിയുന്നത്? നമുക്കറിയാം ടേബിൾ എന്നാണ് ആ നിർദ്ദേശത്തിൻ്റെ പേര്. ടി ആർ എന്ന നിർദ്ദേശം നമ്മൾ ഉപയോഗിച്ചത് ഒരു പുതിയ വരി തുടങ്ങുന്ന കാര്യം കമ്പ്യൂട്ടറിനെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു എച്ച് ടി എം എൽ ടാഗാണ് ടി ആർ. ഇനി ഓരോ വരിയിലും ഒരു നിര, ഒരു സെൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ടി ഡി എന്ന ടാഗാണ് ഉപയോഗിച്ചത്. ടേബിൾ ബോർഡർ ഈക്വൽ ടു വൺ എന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പട്ടികയുടെ വരി വരകളുടെ കട്ടി കൂട്ടുന്നതിനും കുറക്കുന്നതിനുമാണ് നമ്മളിവിടെ ബോർഡർ ഈസ് ഈക്വൽ ടു വൺ ടു ത്രീ എന്നിങ്ങനെ നൽകുന്നത്.